നമസ്കാരം. സ്വർണ്ണക്കടത്ത് കേസിൽ ഇപ്പൊ സ്വർണം മാത്രമല്ല മറ്റു പല സാധനങ്ങളും പലയിടത്തു നിന്നും പലരും കടത്തിയെന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇതിൽ മനുഷ്യനെ കടത്തിയോ അല്ലെങ്കിൽ ആയുധം കടത്തിയോ മറ്റെന്തെങ്കിലും കടത്തിയോ ഹവാല പണം കടത്തിയോ ഇതൊക്കെ തന്നെ അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രധാനപ്പെട്ട പ്രതി അഞ്ചാം പ്രതി കെ ടി റമീസ് ടാൻസാനിയയിൽ നിന്ന് ചൈനയിലേക്ക് ചന്ദനം കടത്തി എന്നുള്ളതാണ് പുതിയ റിപ്പോർട്ട്. എൻ ഐ എ തന്നെ കണ്ടെത്തിയതാണ് കേട്ടോ, നമ്മളാരും പറയുന്നതല്ല. എന്തായാലും ചന്ദന സുഗന്ധമുള്ള കള്ളക്കടത്ത്, ചന്ദനം ചേർത്ത അതിമനോഹരമായ ആർക്കും മോഹം തോന്നുന്ന കള്ളക്കടത്താണ് നടത്തിയിരിക്കുന്നത്. ചന്ദനം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു നമുക്കത് അതിന്റെ ഗന്ധം മനസ്സിലേക്കും നമ്മുടെ മൂക്കിലേക്കൊക്കെ വരും. അപ്പൊ ചന്ദനം കടത്തുന്ന പരിപാടി കൂടി ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഈ വിദേശ രാജ്യങ്ങളായ സൗത്ത് ആഫ്രിക്ക, ടാൻസാനിയ തുടങ്ങിയ മേഖലകൾ കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കടത്തും മറ്റ് പല കടത്തുകളും ഒക്കെ പലർക്കും ഉണ്ടായതായുള്ള റിപ്പോർട്ടുണ്ട്. അതിന്റെ ഭാഗമായി എൻ ഐ എ നടത്തിയ അന്വേഷണത്തിലും ചോദ്യം ചെയ്യലുമാണ് ഇത് മനസ്സിലായത്. കെ ടി റമീസിന് ചന്ദന കടത്തുന്ന പരിപാടി കൂടിയുണ്ട്, ചന്ദനം കടത്തുന്ന പരിപാടി കൂടിയുണ്ട് എന്ന് മനസ്സിലായത്. സ്വർണ്ണക്കടത്ത് കേസിലെ അഞ്ചാം പ്രതി കെ ടി റമീസ് ടാൻസാനിയയിൽ നിന്ന് അല്ലെങ്കിൽ അയാൾ ടാൻസാനിയയിലേക്ക് പോയത് ചൈനയിലേക്കുള്ള ചന്ദന കള്ളക്കടത്ത് ലക്ഷ്യമിട്ടാണെന്നാണ് എൻ ഐ എ കണ്ടെത്തിയിരിക്കുന്നത്. അവിടെ നിന്ന് ചന്ദനം കർണാടക വയനാട് മറയൂർ ചന്ദനത്തിൽ കലർത്തി ടാൻസാനിയയിൽ നിന്ന് ചന്ദനം വാങ്ങി അല്ലെങ്കിൽ ചന്ദനം സമ്പാദിച്ച് അത് ഇവിടെയുള്ള മറയൂർ വയനാട് ചന്ദനമൊക്കെ കലർത്തി ഒരു പുതിയ മിക്സർ ആയിട്ടാണ് ചൈനയിൽ കൊണ്ടുവിൽക്കുന്നത്. ഈ ചൈനയിൽ ബുദ്ധ വിഹാര കേന്ദ്രങ്ങളുണ്ട്, അവിടേക്ക് ചന്ദനത്തിന് വലിയ വിലയാണ്. അപ്പോൾ ആ രീതിയിൽ ചന്ദനം പല രൂപത്തിൽ, ചന്ദനം ഓയിലായിട്ടും ചന്ദനം തടിയായിട്ടും ചന്ദനം പേസ്റ്റ് ആയിട്ടും ഒക്കെ കടത്താം. ആ രീതിയിലാണ് ഇപ്പോൾ കടത്തിയിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. ബുദ്ധക്ഷേത്രങ്ങളിൽ അവശ്യവസ്തുവായ ചന്ദനത്തിന് അവിടെ മോഹവിലയാണ്. സ്വർണത്തിനൊപ്പം ചന്ദന ഉൽപ്പന്നങ്ങളും കടത്താൻ പദ്ധതിയിട്ടിരുന്നതായി വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി എൻ ഐ എ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് റമീസ് സമ്മതിച്ചത്. ഏതായാലും എൻ ഐ എയുടെ കാര്യങ്ങൾ സമ്മതിച്ചിട്ടുണ്ട്. എൻ ഐ എ വിശദമായ അന്വേഷണം നടത്തി ഈ ഒരു കാര്യത്തിൽ, അതായത് ഈ കള്ളക്കടത്തുകാർക്ക്, സ്വപ്ന സുരേഷിനായാലും കെ ടി റമീസിനായാലും സന്ദീപ് നായർക്കായാലും ആർക്കായാലും ഇതിലൊക്കെ ഏതൊക്കെ മേഖലയിൽ ഇവർക്ക് പങ്കുണ്ട് എന്നുള്ള കാര്യം വിശദമായ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് പുറത്തുവന്നത്. ടാൻസാനിയയിൽ പോയത് ചന്ദനം കടത്താനാണ്, ഓരോ രാജ്യങ്ങളിൽ പോകുന്നത് ഓരോ കടത്ത് നടത്താനാണ്, ദുബായിൽ പോകുന്നത് സ്വർണം കടത്താനാണ്. അതായത് കള്ളക്കടത്ത് നടത്താതെ ഇവർക്ക് ജീവിക്കാൻ വയ്യ എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്തായാലും സ്വർണ്ണക്കടത്തിന് പണം മുടക്കിയവരിൽ ചിലർ ചന്ദനക്കടത്തിലും പണം നിക്ഷേപിച്ചു. കേരളത്തിൽ നിന്ന് ചന്ദനം കടത്തിയെന്ന് വ്യക്തമായതോടെ വനം വകുപ്പുമായി ചേർന്ന് ഈ വിഷയത്തിൽ വിശദമായ അന്വേഷണം എൻ ഐ എ നടത്തും എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സ്വർണ്ണക്കേസിലെ 13-ാം പ്രതി കെ ടി ഷറഫുദ്ദീനൊപ്പമാണ് റമീസ് ടാൻസാനിയയിലെത്തിയത്. അതുപോലെ വജ്ര വ്യാപാരത്തിന് വേണ്ടിയായിരുന്നു എന്ന് അവകാശപ്പെട്ടെങ്കിലും ചന്ദനക്കടത്തായിരുന്നു ലക്ഷ്യമെന്ന് വിശദമായ ചോദ്യം ചെയ്യലിൽ സമ്മതിക്കേണ്ടി വന്നു. അതുപോലെ ചന്ദനം വാങ്ങാനുള്ള ലൈസൻസ് ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്, പക്ഷേ അത് ഹാജരാക്കാൻ സാധിച്ചില്ല, വെറുതെയാണ്, ചുമ്മാതെയാണ്. ചില പ്രശ്നങ്ങളിൽപ്പെട്ട് ചന്ദനം വെട്ടിയെടുക്കാൻ കഴിഞ്ഞില്ലെന്നും തുടർന്ന് ബിസിനസ് ഉപേക്ഷിച്ച് തിരിച്ചു വന്നെന്നുമാണ് മൊഴി. എന്നാൽ ഇക്കാര്യം എൻ ഐ എ വിശ്വസിക്കുന്നില്ല. ടാൻസാനിയയിൽ ചന്ദന ബിസിനസ്സിന് നിയന്ത്രണമില്ല, അവിടെ ചന്ദനം കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. അതുപോലെ ചന്ദനം ഉൽപ്പന്നങ്ങളും വജ്രവും സ്വർണവും ലഹരിയും ഗൾഫിലെത്തിച്ച ശേഷം അവിടെ നിന്ന് ഇന്ത്യ, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് കടത്തുകയാണ് ഇവരുടെയൊക്കെ രീതി എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു രീതിയുടെ ഭാഗമായിട്ടാണ് ഈ റമീസും ഇവിടെ എത്തിയിരിക്കുന്നത്. ആഫ്രിക്കൻ പൌരന്മാരെ ഉപയോഗിച്ച് വിമാനത്തിൽ വൻവിലയുള്ള വജ്രം കടത്തുന്ന സംഘത്തെ നിയോഗിക്കുന്നത് ദാവൂദ് ഇബ്രാഹിമിന്റെ സംഘാംഗമായ തമിഴ്നാട് സ്വദേശി ഫിറോസ് എന്ന വ്യക്തിയാണ്. ഫിറോസിൽ നിന്ന് ആയുധം വാങ്ങാൻ പ്രതികൾ ശ്രമിച്ചു എന്നും എൻ ഐ എ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഈ റമീസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഫിറോസിൽ നിന്ന് ആയുധം പോക്കുമൊക്കെ വാങ്ങി, അതും കള്ളക്കടത്താനായിരിക്കും. റമീസിന്റെ ചന്ദനക്കടത്തിനെ കുറിച്ച് സൂചന ലഭിച്ചതോടെ ദക്ഷിണേന്ത്യയിലെ രാജ്യാന്തര ചന്ദന മാഫിയെക്കുറിച്ച് അന്വേഷിക്കാൻ ഇപ്പോൾ പ്രത്യേക നിർദ്ദേശം അജിത് ഡോവൽ തന്നെ നേരിട്ട് നൽകിയെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരാഴ്ച മുൻപ് കാസർഗോഡ് ഏതാണ്ട് 1000 കിലോ ചന്ദനമുട്ടി പിടികൂടിയ കേസിലെ പ്രതി അബ്ദുൽ കരീം ഏറെക്കാലം ഗൾഫിലായിരുന്നു. ഇയാളുമായി ഈ റമീസിന് ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കണം. തിരിച്ചെത്തിയ ശേഷമാണ് ചന്ദനത്തിൽ കൈവച്ചത്. ഇയാളുടെ ഇടപാടുകളെപ്പറ്റി വിശദമായ അന്വേഷണം നടക്കുകയാണെന്ന് വനം വകുപ്പ് അറിയിച്ചു. എന്തായാലും എൻ ഐ എ ഈ വിഷയത്തിൽ വനം വകുപ്പുമായി, കേരള വനം വകുപ്പുമായി ചേർന്ന് വെച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് തുടരാൻ ഉദ്ദേശിക്കുന്നത്. കെ ടി റമീസിന്റെ മൊഴിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വിവരങ്ങളൊക്കെ പുറത്തു വന്നത്. ടാൻസാനിയയിൽ നിന്ന് ചന്ദനം കടത്തുന്നു, അപ്പോൾ ഈ കടത്താത്തതായി ഒന്നുമില്ല, മനുഷ്യനെ കടത്തിയൊന്നും അറിയില്ല. എന്തായാലും ചന്ദനമായാലും സ്വർണമായാലും വജ്രമായാലും ആയുധങ്ങളായാലും മയക്കുമരുന്നായാലും എല്ലാം കടത്താൻ ഇവരെല്ലാവരും ചേർന്ന് ഒരുപാട് ശ്രമങ്ങൾ നടത്തി, പലപ്പോഴും കടത്തി, പിടിക്കപ്പെട്ടില്ല, പല തരികടകളും കാട്ടി. അതായത് ഇവരുടെ ആ ഒരു ഇവരിങ്ങനെ വിഹരിക്കുന്ന ആ എല്ലാ മേഖലകളിലേക്കും ഇപ്പോൾ എൻ ഐ എ കടന്നു ചെല്ലുകയാണ്. എന്തായാലും രക്ഷപ്പെടും എന്നുള്ള കാര്യത്തിൽ രക്ഷപ്പെടില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അടപടലം കുടുങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ രീതിയിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഇവർ നടത്താത്ത ഈ താന്തോന്നിത്തരങ്ങളില്ല, തൊട്ടിത്തരങ്ങളില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഒരു രാജ്യത്തിന്റെ സുരക്ഷയും ഒരു രാജ്യത്തിന്റെ അഖണ്ഡതയും ഒരു രാജ്യത്തിന്റെ സമാധാനത്തെയും ഒക്കെ ബാധിക്കുന്ന, സാമ്പത്തിക അവസ്ഥയും ഒക്കെ ബാധിക്കുന്ന രീതിയിലുള്ള അതി ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് ഇവർ ചെയ്തത് എന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. വെബ് ഡെസ്ക്.